കേരളത്തിലെ പ്രകൃതി മനോഹരമായ ജില്ലകളിലൊന്നാണ് വയനാട്. 1980 നവംബർ 1-നാണ് വയനാട് ജില്ല നിലവിൽ വരുന്നത്. വടക്കൻ കേരളത്തിൻ്റെ കിഴക്കൻ ഭാഗത്തായി പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്ററിനും 2100 മീറ്ററിനും ഇടയിലുള്ള ഉയരത്തിൽ ഈ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നു. സംരക്ഷിത വനപ്രദേശങ്ങൾ നല്ല തോതിലുള്ള വയനാട് ജൈവ വൈവിധ്യത്തിൻ്റെ പറുദീസയാണ്. നെൽ വയലുകളുടെ നാട് എന്നർത്ഥം വരുന്ന വയൽ നാട്ടിൽ നിന്നാണ് വയനാട് എന്ന പേരുണ്ടായത്. കാപ്പി, കുരുമുളക്, തേയില, ഇഞ്ചി തുടങ്ങിയ നാണ്യവിളകൾ വലിയ തോതിൽ കൃഷി ചെയ്യുന്നതാണ് ഈ ജില്ല. കുറിച്യ, കുറുമ, പണിയ തുടങ്ങിയ ആദിവാസി ജനവിഭാഗങ്ങളുടെ സാന്നിധ്യവും വയനാടിൻ്റെ പ്രത്യേകതയാണ്. ക്രിസ്തുവിന് 10 നൂറ്റാണ്ടോളം മുൻപ് തന്നെ വയനാട്ടിൽ മനുഷ്യവാസമുണ്ടായിരുന്നതായി പുരാവസ്തുക്കളും ശിലാലിഖിതങ്ങളും ഗുഹാചിത്രങ്ങളുമൊക്കെ വെളിപ്പെടുത്തുന്നു. പുരാതന കാലത്ത് വേട രാജവംശത്തിൽപ്പെട്ടവരാണ് വയനാട് ഭരിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു. ആയിരത്തി 1773 ഹൈദരാലിയും 1786 ടിപ്പു സുൽത്താനും വയനാടിനെ അധീനതയിലാക്കാൻ പടനീക്കം നടത്തി. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തോടെയാണ് വയനാട് കോട്ടയം രാജവംശത്തിന് കീഴിലാകുന്നത്. കേരളവർമ്മ പഴശ്ശിരാജ കോട്ടയം രാജവംശത്തിൻ്റെ ചുമതലയേൽക്കുന്നതോടെയാണ് വയനാട്ടിൽ ശക്തമായ ഒരു നേതൃത്വം രൂപപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അധിനിവേശത്തിനെതിരെ വയനാട്ടിൽ നടന്ന പോരാട്ടങ്ങൾ രാജ്യത്തെ മറ്റിടങ്ങളിൽ നടന്നവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. പഴശ്ശിരാജ അനേകം ജനസമൂഹം കേട്ട തലമുറകൾ അയവിറക്കുന്ന ഒരു പേരാണ് പഴശ്ശിരാജ. ഒരു കുറുകിയ മനുഷ്യൻ, മുഖം മുഴുവൻ താടി, ഒരു ചുവന്ന തൊപ്പി തലയിൽ വെച്ചിരിക്കുന്നു, അതുപോലെ മുട്ടോളം മറയുന്ന ഒരു മുണ്ട് ഉടുത്തിരിക്കുന്നു എന്ന് വൈസ്രോയിയുടെ ഉപദേശകന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പഴശ്ശിരാജ ഒരു രാജാവല്ല, ഒരു യുവരാജാവ് മാത്രമായിരുന്നു. ഒരു ഡൈനാസ്റ്റിയിലെ, ചെറിയ ഡൈനാസ്റ്റിയിലെ ഒരു യുവരാജാവിനെ ഇന്നും വാസ്തവത്തിൽ 210 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ സ്മരണ നമ്മുടെ സമൂഹം നിലനിർത്തുകയാണ്. ആ സ്മരണയിൽ അനേകം പേർ പങ്കുകൊള്ളുകയും ചെയ്യുകയാണ്. കോട്ടയം ജില്ലയിലെ പഴശ്ശി താവഴിയിലെ ഒരു യുവരാജാവായ പഴശ്ശിരാജ ഒരുപക്ഷെ 12 കൊല്ലത്തോളം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നിരന്തരം സമരം ചെയ്തു.
ഭാരതത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ പഴശ്ശിയുടെ നേതൃത്വത്തിൽ 1793 തുടങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ആവേശോജ്വലമായ ചരിത്രമാണ് വയനാടിന് പറയാനുള്ളത്. 12 വർഷത്തോളം നീണ്ടുനിന്ന പോരാട്ടമായിരുന്നു ഇത്. അധീശത്വത്തിനും അന്യായമായ കരം പിരിവിനുമെതിരെ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരോട് നടന്ന ഏറ്റവും ശ്രദ്ധേയവും ശക്തവുമായ പോരാട്ടത്തിന് നേതൃത്വം വഹിച്ചത് കേരള സിംഹം എന്നറിയപ്പെടുന്ന വീര കേരളവർമ്മ പഴശ്ശിരാജ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. 1790 പഴശ്ശിരാജ കോട്ടയത്തിൻ്റെ അധികാരം ഏറ്റെടുത്തു. ടിപ്പുവിൻ്റെ മലബാറിലെ പടയോട്ടം ഭയന്ന് മലബാറിലെ പല നാട്ടുരാജാക്കന്മാരും പലായനം ചെയ്തു. എന്നാൽ ഇതേ വർഷം പഴശ്ശി ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് ടിപ്പുവിനെ തുരത്തിയോടിച്ചു. തെക്കൻ പ്രദേശങ്ങളിലുള്ള വേണാട്, വെമ്പലിനാട്, ഏറനാട്, വള്ളുവനാട് മുതലായവരൊക്കെ ഈ വിദേശ ശക്തിക്ക് കീഴടങ്ങി കൊടുക്കുക തന്നെയാണ് ചെയ്തത്. എന്നാൽ വടക്കൻ കേരളത്തിലേക്ക് വന്നപ്പോൾ ഈ പ്രകൃതം മാറുകയും നാട്ടുപ്രമാണിമാർ, രാജകുടുംബങ്ങൾ, പരമ്പരാഗതങ്ങളായ രാജകുടുംബങ്ങൾ എന്നിവ ഈ വിദേശ ശക്തികൾക്കെതിരായിട്ട് ശബ്ദമുയർത്തി ആദ്യം, പിന്നീട് അവർക്കെതിരെ ആയുധമെടുത്ത് പോരാടാനുള്ള തയ്യാറെടുപ്പും നടത്തുകയുണ്ടായി. അക്കൂട്ടത്തിൽ എന്തുകൊണ്ടും ലോകപ്രസിദ്ധനായത്, പേരെടുത്തു പറയാൻ കഴിയുന്നത് കേരളവർമ്മ പഴശ്ശിരാജാവാണ്. അദ്ദേഹം പരമ്പരാഗതമായ ഒരു കുടുംബത്തിലെ മഹാപണ്ഡിതന്മാരും മഹാസിദ്ധന്മാരും മഹാവീരന്മാരും ആയ രാജാക്കന്മാരുടെ ഒരു കുടുംബമാണ് പഴശ്ശി കുടുംബം. അവരിൽ ഈ കാലത്തേക്ക്, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തേക്ക്, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തേക്ക് നിലനിന്ന ആ ശാഖയുടെ ഒരു പ്രധാന വീരനായിരുന്നു, പോർവീരനും കൂടിയായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. 1793 1797 ഇടയിൽ നടന്ന പോരാട്ടങ്ങൾ ഒന്നാം പഴശ്ശി വിപ്ലവം എന്നറിയപ്പെടുന്നു. മലബാറിലെ രാജാക്കന്മാരുടെ പിന്തുണയോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയെ നേരിട്ടപ്പോൾ നികുതി പിരിവ് കൊണ്ട് പൊറുതിമുട്ടിയ അനേകം കർഷകർ പഴശ്ശിക്ക് തുണയായി. കോട്ടയം രാജവംശത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരിടത്തും കുറുമ്പ്രനാട്ട് രാജാവ് മുഖേനയുള്ള ബ്രിട്ടീഷുകാരുടെ നികുതി പിരിവ് അനുവദിക്കാതെ പഴശ്ശിയും കൂട്ടരും പോരാട്ടം നടത്തി. ഇതിനിടെ തന്നെ അറസ്റ്റ് ചെയ്യാനെത്തിയ ബ്രിട്ടീഷ് പടയിൽ നിന്നും രക്ഷ നേടാൻ 1796 ഏപ്രിലിൽ പഴശ്ശിക്കും കൂട്ടർക്കും വയനാട്ടിലെ കാടുകളിൽ ഒളിച്ചു താമസിക്കേണ്ടി വന്നു. അത് നമ്മൾ കണ്ണോന്ന് വെച്ചാൽ ഇവിടുന്ന് തൊടിയിലെ ക്ഷേത്രം 1.5 കിലോമീറ്റർ ദൂരെയുള്ള ചെറു ഗ്രാമമാണ്. അവിടെയായിരുന്നു അന്ന് ബ്രിട്ടീഷ് പട്ടാളം താമസിച്ചിരുന്നത്. ആ ബ്രിട്ടീഷ് പട്ടാളം നമ്മൾ പഴശ്ശിയുടെ സൈന്യാധിപനായ കണ്ണോത്ത് നമ്പ്യാറ, അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒളിച്ച് താമസിക്കുമ്പോൾ അവിടെ നിന്ന് പിടിക്കുകയും അന്ന് കണ്ണൂർ ടൗണിൽ കൊണ്ടുവന്നിട്ട്, അന്ന് ടൗണില്ല, അവിടെയുള്ള ഒരു മൈതാനി പോലത്തെ സ്ഥലത്ത് വെച്ചിട്ട് ഇവർ വലിയൊരു ആൽമരത്തിൻ്റെ ഉള്ളിൽ ഈ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകനെയും കൂടി തൂക്കിലേറ്റി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ തന്നെ ബ്രിട്ടീഷ് പട്ടാളം അന്ന് ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണൂർ കാണാം. അത് ഇപ്പം പുതുക്കിപ്പണിത് തൊട്ടിപ്പുറത്ത് നമ്മളെ സാധാരണ ഉള്ള ഒരു ബ്രിഡ്ജ് വന്നു. പക്ഷേ ഇന്നും മറ്റേ പഴയ പാലം ഇന്നും അത് ഇന്ന് 200-ാം വർഷം ഇപ്പോൾ അടുത്ത് ആഘോഷിക്കപ്പെടുന്നതാണ്. അതിന്നും കണ്ണോത്തിലുണ്ട്. അതാണ് കണ്ണോത്തിലുള്ള ഇത്. പിന്നെ വെച്ചാൽ നമ്മളെ പഴശ്ശി തമ്പുരാനെ സഹായിച്ച കുറിച്ചിറ ആയിരുന്നു. അപ്പം കുറിച്ചിറ ഈ കണ്ണവും കോളി എന്നൊക്കെ ഇഷ്ടംപോലെ ഇന്നും അവരെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. തൊടികളത്ത് മുഴുവൻ എല്ലാം തമ്പുരാനും ബ്രിട്ടീഷ് പട്ടാളം തമ്മിലുള്ള യുദ്ധം നടന്ന സ്ഥലമാണ്. ഈ പഴശ്ശീൻ്റെ യുദ്ധശിരാകേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ തൊടികളം. അങ്ങനെ തന്നെ ഈ ക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം നടന്നുകൊണ്ട് കുറേ പരിക്കുകൾ നമ്മുടെ ക്ഷേത്രത്തിന് സംഭവിച്ചു. എന്ന് വെച്ചാൽ പണ്ട് കുളിപ്പുര ഉണ്ടായിരുന്നു, ഗോപുരം ഉണ്ടായിരുന്നു, കൊടിമരം, അത് തന്നെ വാതിൽമാട്, ഇതൊക്കെ പഴശ്ശിയായിട്ടുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ നശിപ്പിച്ചതാണെന്ന് അങ്ങനെയാണ് പറയുന്നത്. അത് 2 ദിവസം ഈ ക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം നടന്നെന്നും അത് 2 ബ്രിട്ടീഷ് ഓഫീസർമാരിൽ നിന്ന് കൊല്ലപ്പെട്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ആ ഘട്ടത്തിയരം തമ്പുരാൻ അവിടുന്ന് ഒഴിവാവുന്നതാണ്. എന്നുവെച്ചാൽ ക്ഷേത്രം അദ്ദേഹത്തിന് പിടിക്കാൻ വേണ്ടി നശിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാനിവിടുന്ന് മാറി താമസിക്കുന്നത്, അല്ലാണ്ട് ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ടല്ല പോകുന്നത് മറ്റൊരു കത്ത് ഉള്ള കോലത്തേക്ക് കൊടുക്കുന്നുണ്ടാവും. അതാണ് ഒരു തെളിവുള്ളത്. അതിനെ ഇതിൻ്റെ തൊട്ട് പുറകു വേത്തിൽ ഒരു 3 മുറിയുള്ള വീടുണ്ടായിരുന്നു, ഒരു നായർ. അതെ,
അവിടെയാണ് അദ്ദേഹം ഒളിച്ച് താമസിക്കുന്നത്. 200 ആയിരപ്പെട്ടാളും പഴശ്ശിയും ഒളിച്ച് താമസിച്ച സ്ഥലമായിരുന്നു. ഇതിന് തൊട്ട് ബാക്കിലാണ്. ഇപ്പം ആ വീടൊന്നുമില്ല, പക്ഷേ അന്ന് അദ്ദേഹം ഉപയോഗിച്ച നല്ലൊരു കിണറുണ്ട്, നല്ല കെട്ടിയാണ്. ഈ നെല്ലിപ്പടയൊക്കെയുള്ള ഒരു ഇതാണ്. സാധാരണ നമ്മൾ നെല്ലിപ്പട എന്ന് പറയുന്നത് അടിയിലുള്ള പടയല്ല, ഇത് ചില നെല്ലി മരത്തിനെ കൊണ്ട് ഒരു നമ്മളെ വണ്ടീനെ കാളേൻ്റെ വണ്ടിച്ചക്രം പോലെ ഇങ്ങനെ അടിയിലുണ്ടാവും. ആ നെല്ലി എന്ന് വെച്ചാൽ ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ വളരെ വറ്റാത്തൊരു കിണർ ഇപ്പോൾ ഇന്ന് നമ്മൾ തൊടിയകൾ ക്ഷേത്രത്തിൻ്റെ പുറകു വശമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. തൊടിയകൾ തന്നെ ചുമർചിത്രങ്ങളാണ്, അത് നാച്ചുറൽ കളറുള്ള ചുമർചിത്രങ്ങൾ. അത് 1500 വർഷം മുന്നേ വരച്ച ചിത്രങ്ങളെ ഇന്നും ഇഷ്ടംപോലെ വിദേശികളും സ്വദേശികളായ ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ വരുന്നൊരു സ്ഥലമാണ് ഈ തൊടിയകൾ ശിവക്ഷേത്രം. അസ്ത്രകലയിൽ നിപുണരായ കുറിച്യരുടെയും കുറുമന്മാരുടെയും സഹായത്തോടെ അദ്ദേഹം ഗോറില്ല യുദ്ധം തുടർന്നു. March 1797 പഴശ്ശിയുടെ പോരാളികൾ പെരിയ ചുരത്തിൽ വെച്ച് 3 തുടർച്ചയായ യുദ്ധത്തിനൊടുവിൽ ബ്രിട്ടീഷ് പടയെ തോൽപ്പിച്ചോടിച്ചു. ഒടുവിൽ ബ്രിട്ടീഷുകാർ പഴശ്ശിയുമായി സന്ധിയിലേർപ്പെടാൻ നിർബന്ധിതരായി. 1797 ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് വിരാമമായി. ഒരവസരം ബ്രിട്ടീഷുകാർ ചോദിച്ചു, ഇവരുടെ സൈന്യം എങ്ങനെയാണ്, ഇവരുടെ ഭക്ഷണം എങ്ങനെയാണ്, ഇവരുടെ ആയുധം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോഴുള്ള ഒരു റിപ്പോർട്ട് രേഖകളിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, അവരുടെ സൈന്യം ജനകീയ സൈന്യമാണ്, ഓരോ വീടും ഒരു സൈനിക ക്യാമ്പ് പോലെയായിരുന്നു. അവരുടെ ഭക്ഷണം കാർഷികമായിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം മാത്രമായിരുന്നു അവരുടെ ഭക്ഷണം. അതുപോലെ തന്നെയായിരുന്നു അവരുടെ ആയുധങ്ങൾ. നാടൻ കൊല്ലന്മാരും കാർഷിക ആയുധങ്ങളും അടക്കമുള്ള ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവർ പടവെട്ടിയത്. നമ്മൾ ഇതിന് സമാനമായ ഒരു യുദ്ധം പിന്നീട് കാണുന്നത് ചൈനയിലെ ലോങ് മാർച്ച് സമയത്തുള്ള ഒരു ഘട്ടത്തിൽ മാത്രമാണ് കാണുന്നത്. അതുപോലെ 12 ഈ സമരം കത്തിച്ചൊലിക്കുകയും ഇതിൻ്റെ രേഖകൾ മദ്രാസിലും ന്യൂഡൽഹിയിലും കൽക്കത്തയിലും അതുപോലെ ഇന്ത്യ ഓഫീസ് ലൈബ്രറിയിലുമായി ആയിരക്കണക്കിന് പേജുകൾ കൊട്ടിയോട്ട് റെബലിയൻ എന്ന പേരിൽ വ്യാഖ്യാനിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ മിലിറ്ററി കൺസൾട്ടേഷൻസ് പറയുകയാണ്, ആ മിലിറ്ററി കൺസൾട്ടേഷൻസ് പഴശ്ശിയുടെ ശക്തിയെപ്പറ്റി നമുക്ക് ഒരു വലിയ അനുഭവം തന്നെ തരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പഴശ്ശി സമരം അടിച്ചമർത്താതെ ദക്ഷിണേന്ത്യയിൽ സമാധാനം സ്ഥാപിക്കുവാൻ കഴിയുകയില്ല എന്ന് വൈസ്രോയി ലോർഡ് മോണിംഗ്ടൺ റിപ്പോർട്ട് ചെയ്തിരുന്നത്. 1796 മുതൽ 1804 വരെയുള്ള കാലഘട്ടത്തിലെ രേഖകളാണ് തലശ്ശേരി രേഖകളെന്ന് അറിയുന്നത്. അതിൽ മലബാറിലെ വിവിധ നാട്ടുരാജാക്കന്മാരും കമ്പനി അധികാരികളും തമ്മിലും സാധാരണ ജനങ്ങളും കമ്പനിയും തമ്മിലും ഒക്കെ നടത്തിയിരുന്ന വിവിധ തരത്തിലുള്ള കത്തിടപാടുകളുടെ ഒരു ശേഖരമാണ് ഇത്. ഇതിന് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ചരിത്ര രേഖകളിൽ നിന്ന് രേഖാശേഖരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു സമരത്തെക്കുറിച്ച്, ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ, അതിലൂടെ പുതിയ ചരിത്രം നിർമ്മിച്ചെടുക്കാൻ തലശ്ശേരി രേഖകൾ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1993 ആണ് തലശ്ശേരി രേഖകൾ എന്ന് പറയുന്ന രേഖാശേഖരവുമായി എനിക്ക് ബന്ധമുണ്ട്. ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിൽ നിന്ന് പ്രൊഫസർ കറിയ സക്കറിയ കണ്ടെത്തി കേരളത്തിൽ എത്തിച്ച രേഖാശേഖരമാണ് തലശ്ശേരി രേഖ. ഇത് മുണ്ടത്ത് നിഘണ്ടു നിർമ്മാണത്തിന് വേണ്ടി ശേഖരിക്കുകയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ശേഖരിക്കുകയും അത് അതിൻ്റെ നിഘണ്ടുവിൻ്റെ മിനുക്കുപണികൾക്ക് വേണ്ടി ജർമ്മനിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത രേഖകളാണ്. ഇത് കണ്ടെത്തി വരുന്നത് വരെ കേരള ചരിത്രത്തിലെ പഴശ്ശി രാജാവിൻ്റെ ഉൾപ്പെടെയുള്ള ചരിത്ര പാഠങ്ങളിൽ നിലനിന്നിരുന്ന ചില ധാരണകളെ മാറ്റിയെഴുതാൻ സഹായിച്ചിട്ടുണ്ട്. കൊളോണിയൽ കാലത്തെ ഭരണകാലത്തെ മലബാറിൻ്റെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. കാരണം ഒരിടത്ത് മൈസൂർ സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അതേസമയം തന്നെ അതിൽ നിന്ന് അവർ പിന്മാറി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടം. ഇത് രണ്ടും മലബാറിലെ നികുതി പിരിവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. മൈസൂർ സുൽത്താൻമാർ കർഷകരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിച്ചതെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് ഏറ്റെടുക്കുന്നതോടുകൂടി
രാജാക്കന്മാർ മൊത്തമായി നികുതി പിരിച്ച് അവർ പറയുന്ന ഒരു തുക കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും മലബാറിലെ മിക്ക രാജാക്കന്മാരും വലിയ തുക പിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവരുടെ ടാക്സ് കളക്ട് ചെയ്യുന്ന ആളുകൾ കൂടുതൽ തുക പിരിക്കുകയും കമ്പനിക്ക് ആവശ്യമായത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത, പ്രത്യേകിച്ചും പഴിച്ച് ഇത്തരം ഒരു നികുതി വ്യവസ്ഥയോട് കലഹിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കണ്ണിൽ കരടായി മാറുകയാണ് പഴിച്ചിലേക്ക്. അതേ തുടർന്ന് ഏതാണ്ട് 1796 നടക്കുന്ന ഒരു ഒരു എക്സ്പെഡീഷൻ പഴശ്ശിയുടെ പടിഞ്ഞാറ ഗോകുലകം കൊട്ടാരത്തിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തുന്ന ഒരു സൈന്യ നീക്കമാണ് പിന്നീട് ഇത്തരം ഒരു വലിയ സമരത്തിന്റെ അല്ലെങ്കിൽ കലാപത്തിന്റെ കാരണമായി മാറുന്നത്. പഴശ്ശി മണത്തള കാടുകളിലേക്ക് മാറുകയാണ്. അവിടെ നിന്ന് പിന്നെ അദ്ദേഹം വയനാടൻ കാടുകളിലേക്ക് കയറുന്നു. വയനാട്ടിലെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. ഇപ്പൊ നമ്മുടെ വയനാട്ടിലുള്ള ആളുകളുടെ മനസ്സിൽ പഴശ്ശിയുടെ അക്കാലത്ത് ഉണ്ടായിരുന്ന സാന്നിധ്യത്തെ സംബന്ധിച്ചുള്ള അനുസ്മരണങ്ങൾ. 1800 പഴശ്ശി കലാപത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. ശ്രീരംഗം ഉടമ്പടിയുടെ ബലത്തിൽ വയനാട് കീഴടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കമാണ് 2ാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായത്. തന്റെ സൈന്യത്തിലെ പ്രധാന വിഭാഗമായിരുന്ന കുറിച്യരുടെയും കുറുമരുടെയും നായന്മാരുടെയും സഹായത്തോടെ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാരുടെ ഈ നീക്കത്തെ ശക്തമായി എതിർത്തു. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു അന്തിമ പോരാട്ടത്തിനൊരുങ്ങിയ പഴശ്ശി രാജാവിനെ കേണൽ വെല്ലസ്ലിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം തുടർച്ചയായി പരാജയപ്പെടുത്തി. ഒടുവിൽ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേവർ ഒളിയുദ്ധമറിയുന്ന കോൽക്കാർ എന്ന പ്രാദേശിക പോരാളികളുടെ സഹായത്തോടെ പഴശ്ശിയെ പുൽപ്പള്ളിയിൽ വെച്ച് ആക്രമിച്ചു. 1805 നവംബർ 30 പുൽപ്പള്ളി മാവിലത്തോട് എന്ന സ്ഥലത്ത് ബാവലിയുടെ കരയിൽ വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചു. ബേബർ പഴശ്ശി രാജാവിന്റെ മൃതശരീരം സ്വന്തം പല്ലക്കിൽ കയറ്റി മാനന്തവാടിയിൽ കൊണ്ടുവന്ന് എല്ലാ ആചാര മര്യാദകളോടും കൂടി അദ്ദേഹത്തെ സംസ്കരിച്ചു. മുഖ്യ കളക്ടർക്ക് എഴുതിയ റിപ്പോർട്ടിൽ ബേബർ പഴശ്ശിയെ ഒരു വീരനായകനായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നവംബർ 30 മാവിലാത്തോടിൽ വെച്ച് പഴശ്ശി വധിക്കപ്പെടുകയുണ്ടായി. വധിക്കപ്പെട്ടു എന്ന് ബ്രിട്ടീഷ് രേഖകൾ വ്യക്തമാക്കുമ്പോൾ അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തതായിട്ടാണ് ഈ ലേഖകർ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ റിവോൾവർ ഉണ്ടായിരുന്നു. പിടിച്ചാൽ കണ്ണവത്ത് നമ്പ്യാരെ ചെയ്തതുപോലെ തന്നെയും തൂക്കുപരത്തിലേറ്റുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്തു എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ. ഏറ്റവും വില്ലാളികളായ കുറുച്ചിയ സമൂഹം അവർ ഉന്നം വെച്ച് അമ്പെയ്ത് വീഴ്ത്തുന്നതിൽ ഇന്നും വളരെയധികം പ്രധാനികളായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ആ പ്രധാനികളുടെ ഒരു പട തന്നെ കുറിച്യപ്പട. കുറിച്യരോട് കുറിച്യര് അയിത്തജാതിക്കാരാണെങ്കിലും അവരെ മുഴുവൻ ഉൾക്കൊള്ളുവാൻ പഴശ്ശിക്ക് കഴിഞ്ഞു. ജാതിയില്ല, മതമില്ല, ആ നിലയിലുള്ള ഒരു സൈന്യമായിരുന്നു പഴശ്ശിയുടേത്. ടിപ്പുവിൻ്റെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ട അനേകം സൈനികർ ഇതിൽ പങ്കെടുക്കുകയും പഴശ്ശിയോടൊപ്പം താമരശ്ശേരി ചുരത്തിലും മറ്റും പടപൊരുതുകയും ചെയ്തതായിട്ട് രേഖകൾ വ്യക്തമാക്കുന്നു. അപ്പോൾ പഴശ്ശിയുടെ സൈന്യം കാലാൾപ്പട എന്ന് പറയുന്നതെല്ലാം തന്നെ ആദിവാസികളടക്കമുള്ള കുറുക്കരും അതുപോലെ കുറുമരും മറ്റുമായിരുന്നു. ഇവർ പുൽപ്പള്ളി അമ്പലത്തിൽ വെച്ച് ഒരു സത്യപ്രതിജ്ഞ ചെയ്യുകയും ആ സത്യപ്രതിജ്ഞ കാരണം പഴശ്ശിയോടൊത്ത് ഒത്ത് മരിക്കുവാൻ ഇവരെല്ലാം തയ്യാറാവുകയും ചെയ്ത കഥ ഞാനിവിടെ ഓർമ്മിച്ചുകൊള്ളുകയാണ്. പഴശ്ശിരാജയുടെ കുറിച്യപ്പടയുടെ പടത്തലവനായിരുന്നു തലക്കൽ ചന്തു അഥവാ തലക്കര ചന്തു. വയനാടൻ കാടുകളിൽ ബ്രിട്ടീഷ് പട്ടാളവുമായുള്ള ഒളിപ്പോരുകളുടെ നേതൃത്വം ചന്തുവിനായിരുന്നു. തലക്കൽ ചന്തു പങ്കെടുത്ത ഏറ്റവും അറിയപ്പെടുന്ന പോരാട്ടം പനമരം യുദ്ധമാണ്. ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട 1802 100ൽപരം കുറിച്യ പോരാളികളുമായി തലക്കൽ ചന്തുവിന്റെയും എടച്ചന കുങ്കന്റെയും നേതൃത്വത്തിലുള്ള സൈന്യം വളഞ്ഞു. കുറിച്യ സൈന്യം കോട്ട കീഴടക്കി. പോരാട്ടത്തിൽ ധാരാളം ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു. 3 വർഷത്തിനു ശേഷം 1805 നവംബർ 15 ചന്തു ബ്രിട്ടീഷുകാരുടെ പിടിയിൽപ്പെട്ടു. ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തെ പനമരത്തെ കോളിമരച്ചുവട്ടിൽ വെച്ച് ഗളച്ഛേദം ചെയ്തു. ആ ധീരദേശാഭിമാനിയുടെ വീരമൃത്യുവിന് സാക്ഷിയായ കോളിമരം
തലക്കൽ ചന്തു സ്മാരകത്തിന് സമീപത്തായി ഇന്നുമുണ്ട്. തലക്കൽ ചന്തു ഏറ്റവും ശ്രദ്ധേയനായ ഒരുപക്ഷെ പനമരം കോട്ടയെ കീഴടക്കുന്നതിനുള്ള ആസൂത്രണം ചെയ്തത് ബ്രിട്ടീഷ് കൊടിയും അനേകം മേജർമാരും എല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരു യുദ്ധമായിരുന്നു പനമരം കോട്ടയുടെ പിടുത്തം. ആ പനമരം കോട്ടയുടെ പിടുത്തത്തിൽ നിന്ന് ബോംബെ ആർമി ഞെട്ടിയത് നാം ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് മദ്രാസ് സൈന്യം ഇതിൻ്റെ ചാർജ് ഏറ്റെടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ രണ്ട് നിലയിലും വളരെ പ്രധാനമായി എടച്ചേന കൊങ്കനും തലക്കൽ ചന്തുവും ഈ ആദിവാസി സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് വീരപഴശ്ശി തമ്പുരാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് പടയാളികളുണ്ടായിരുന്നു. ഒന്ന് നായർ പടയാളികളായിരുന്നു, മറ്റൊന്ന് കുറിച്ച പടയാളികളായിരുന്നു. കുറിച്ച നായർ പടയാളികൾക്ക് വാളും പലിശയായിരുന്നു ആയുധങ്ങൾ. കുറിച്ച പടയാളികൾക്ക് ആയുധം അമ്പും വില്ലും ആയിരുന്നു ആയുധം. ഈ അമ്പും വില്ലും ഉപയോഗിച്ചായിരുന്നു കുറിച്ച പടയാളികൾ വയനാടൻ കാടുകളിലും അതുപോലെ തന്നെ കൊട്ടിയൂർ, കർണവം, കേളകം എന്നീ പഞ്ചായത്തുകളിലെ വൻ കാടുകളിലും എല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് അവിടെ യുദ്ധം ചെയ്തിരുന്നത്. പഴശ്ശിക്ക് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ പറ്റാതെ വന്നു. അവിടെ ശത്രുക്കളായി വന്നപ്പം അദ്ദേഹം വയനാട്ടിൽ ഈ വനാന്തരങ്ങളിലേക്ക് കുടിയേറി പാർത്തപ്പം അയാൾ സംരക്ഷിച്ച് വന്ന് കുറിച്ച പടയാളികളായിരുന്നു. അവർ ഈ വലിയ വൻ മരങ്ങളുടെ മുന്നിൽ മുകളിൽ കയറി ഇരുന്നിട്ട് അമ്പും വില്ലും ഉപയോഗിച്ചായിരുന്നു ബ്രിട്ടീഷ് പടയാളികളെ അന്ന് തരണം ചെയ്തുകൊണ്ട് പഴശ്ശിയെ സംരക്ഷിച്ചു വന്നത്. ആ കുറിച്ച പടയാളിയുടെ നേതാവായിരുന്നു തലക്കര ചന്തു. അദ്ദേഹത്തിൻ്റെ ഒരു വീടായിരുന്നു ഇത്. വീട് ഒറിജിനൽ വീട് തൊണ്ടർനാട് പഞ്ചായത്തിലെ കാർക്കോട് എന്ന സ്ഥലത്താണ്. കാർക്കോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ തറവാട്. ഇത് അദ്ദേഹത്തിൻ്റെ താൽക്കാലികമായി വീടുന്ന കുടുംബക്കാരുടെ വീടാണ് ഈ ഇത്. ഇവിടെ വാർമൽ എന്നാണ് ഈ തറവാടിൻ്റെ വീടിൻ്റെ പേര്. ഇവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ പനവരം പഞ്ചായത്തിലും അതുപോലെ തന്നെ പുൽപ്പള്ളി ഏരിയയിൽ മുഴുവനുമുള്ള പഴശ്ശിയെ സംരക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് വന്നിരുന്നത്. രാത്രി അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്ത് അയാളുടെ അമ്പും വില്ലും മറ്റുള്ള ആയുധങ്ങളും എല്ലാം എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് പടയാളികൾക്ക് അദ്ദേഹത്തെ പിടിക്കാനുള്ളതായ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. പഴശ്ശിയുടെ മറ്റൊരു പടനായകനായിരുന്ന എടച്ചന കുങ്കനും ഈ പോരാട്ടങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ചു. പനമരം യുദ്ധത്തിൽ തലക്കൽ ചന്തുവിനോടൊപ്പം ശക്തമായ പോരാട്ടം നടത്തിയ ഇദ്ദേഹവും ബ്രിട്ടീഷുകാരുടെ മുഖ്യ ശത്രുക്കളിൽ ഇടം പിടിച്ചു. വയനാട്ടിലെ ഈ നായർ പ്രമുഖന്റെ സ്വാധീനത്തിലാണ് വയനാടൻ ജനത ഒന്നടങ്കം പഴശ്ശിക്കൊപ്പം യുദ്ധത്തിൽ അണിചേർന്നത്. എന്നാൽ പഴശ്ശി രാജാവിന്റെ വീരമൃത്യുവിന് ശേഷം ശക്തി ക്ഷയിച്ച ബ്രിട്ടീഷ് വിരുദ്ധ യുദ്ധത്തിന്റെ അവസാനഘട്ടത്തിൽ 1805 പന്നിച്ചാൽ എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ ഈ യോദ്ധാവ് വീരമൃത്യു വരിച്ചു. തമ്പുരാന്റെ സഹപ്രവർത്തകരായിട്ട് കുറിച്യരുടെയും പണിയരുടെയും ഇടയിൽ ധാരാളം പേരുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ നമുക്ക് പേരെടുത്തു പറയാവുന്ന ഒരു വീര ദേശ അഭിമാനിയും സ്വാതന്ത്ര്യ പ്രവർത്ത സമര സേനാനിയും മറ്റുമായി എടച്ചേന കുങ്കൻ പഴശ്ശി തമ്പുരാനോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ ദേശാഭിമാന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും നാട്ടുകാരുടെ നേതാവായി നിൽക്കുകയും എല്ലാം ചെയ്തു. എടത്തന കുങ്കൻ എന്ന കുറിച്ച യോദ്ധാവും പഴശ്ശി യുദ്ധങ്ങളിൽ നിർണായകമായി പങ്കുവഹിച്ചതായി സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ തറവാടായ എടത്തന ഇന്നും മാനന്തവാടിയിലുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഗെറില്ലാ യുദ്ധം പോലെ മലയമയിലെ ചുരത്തിൽ, താമരശ്ശേരി ചുരം, പേരി ചുരത്തിലാണ് മെയിനായിട്ട് അവർ അക്രമം നടത്തിയിരുന്നത്. അവർ ഒളിപ്പോരാണ് നടത്തിയത്. വനത്തിൽ നിന്ന് ഒളിപ്പോര്, അതെന്ന് വെച്ചാൽ അമ്പും വില്ലും അസ്ത്രം. ഈ അസ്ത്രം എന്ന് പറയുന്നത്, വില്ലു അമ്പെന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും പ്രയോഗിക്കാം, അതിന് ശബ്ദമില്ല.
വരുന്നത് എവിടെ നിന്നാണെന്നുള്ളത് ലക്ഷ്യം ആർക്കും കിട്ടില്ല. നമ്മളെ ശരീരത്തിൽ കൊള്ളുമ്പോൾ എവിടെ നിന്ന് വന്ന് എന്താണെന്ന് അറിയില്ല. അങ്ങനെയാണ് യുദ്ധം നടന്നത്. വയനാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിലെ ശ്രദ്ധേയമായ മറ്റൊരേടാണ് കുറിച്യ കലാപം. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം കുറുമരോടും കുറിച്യരോടുമുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം ക്രൂരമായിരുന്നു. അവരുടെ ചെറിയ ഭൂമികൾ പോലും പിടിച്ചെടുക്കുകയും വൻതോതിൽ നികുതി ഈടാക്കുകയും ചെയ്തു. കുറുമ ഗോത്ര യോദ്ധാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ 1812 മാർച്ചിൽ കുറിച്യരും കുറുമരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം തുടങ്ങി. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം തന്നെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു. 1812 ഏപ്രിൽ 30 കുടക് ബ്രിട്ടീഷ് പോസ്റ്റിന് നേരെ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ യോദ്ധാക്കൾ ആക്രമണം അഴിച്ചുവിട്ടു. ഇരുവിഭാഗത്തിനും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പ്ലാക്ക ചന്തു, ആയിരവീട്ടിൽ കോന്തപ്പൻ, വെങ്കലോട്ടു കേളു, ഊരിക്കവിട്ടിൽ കണേരി കുഞ്ഞൻ, മാമ്പിലാത്തോടൻ യാമു എന്നിവരും ഈ പോരാട്ടത്തിൽ കാര്യമായ പങ്കുവഹിച്ചു. കുടക് ബ്രിട്ടീഷ് പോസ്റ്റിനു നേരെ നടന്ന പോരാട്ടത്തിൽ കേണൽ ജെയിംസ് വെൽഷിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. ആ യുദ്ധത്തിൽ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ വെടിയേറ്റ് രാമൻ നമ്പി വീരമൃത്യു വരിച്ചു. 1812 മെയ് മാസത്തോടെ ബ്രിട്ടീഷുകാർ കലാപത്തെ അടിച്ചമർത്തി. 1805 ശേഷം 1812 കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന അതിശക്തമായ ഒരു പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അതിനെ കുറിച്യ ലഹള എന്ന രീതിയിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഗോത്രവിഭാഗമായിട്ടുള്ള കുറിച്യരും കുറുമരുമാണ് ഈ പോരാട്ടത്തിൽ മുന്നണി പോരാളികളായി വർത്തിച്ചിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ രാമൻ നമ്പി എന്ന് പറയുന്ന കുറുമ പടത്തലവന്റെ നേതൃത്വത്തിലാണ് ഈ പോരാട്ടം നടന്നിട്ടുള്ളത്. അത് ബ്രിട്ടീഷുകാർ നേരിട്ട അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ആ രീതിയിൽ ദക്ഷിണേന്ത്യയിൽ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണ് 1770 മുതൽ 1820 വരെയും വയനാട്ടിനകത്ത് നടന്നിട്ടുള്ളത്. അധിനിവേശത്തിനെതിരായ വയനാട്ടിലെ ധീരോദാത്തമായ പോരാട്ടങ്ങൾ വേറിട്ട് നിൽക്കുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 ശിപായി ലഹളയ്ക്കും വളരെ മുമ്പ് തന്നെ വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തുറന്ന പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ ധീരയോദ്ധാക്കൾ വീരമൃത്യു കൈവരിച്ച ഈ പോരാട്ടങ്ങളുടെ ആവേശോജ്വലമായ ചരിത്രം സുവർണലിപികളിൽ രേഖപ്പെടുത്തേണ്ടത് തന്നെയാണ്.